ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈത്തപ്പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് തരത്തിലുള്ള സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 10 ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നീട് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ ഒരു തിക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇത് അല്പം എരിവും മധുരവും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ഈത്തപ്പഴം എടുത്തിട്ട് അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആ കുരു ഇരിക്കുന്ന ഭാഗത്തിലേക്ക് ഒരു അണ്ടിപ്പരിപ്പ് കൂടി വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ഈത്തപ്പഴവും ആദ്യം അല്പം കുരുമുളക് പൊടിയും പിന്നീട് അണ്ടിപ്പരിപ്പും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയില് ചേർത്ത് കൊടുക്കാം. പിന്നീട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ഈത്തപ്പഴം എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ചെറുതായി ഒന്ന് ചൂടാറിക്കഴിയുമ്പോഴേക്കും ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വേറിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. ഇനി അടുത്ത സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് കുരു കളഞ്ഞ ഈത്തപ്പഴം കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിലേക്ക് പിന്നീട് ചിരകിയെടുത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് ദാ ഇതുപോലെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈത്തപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് പിന്നീട് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഫ്ലേവറിന് വേണമെങ്കിൽ ഒരല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെയായി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിലുള്ള 10 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഈ ബാറ്ററിന് പകരം മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ട എടുത്തിട്ട് അതിലേക്ക് മുക്കിയിട്ടും ചെയ്തെടുക്കാവുന്നതേയുള്ളൂ. ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈത്തപ്പഴവും തേങ്ങയും വെച്ചിട്ട് നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ഓരോ സ്നാക്കും ഈ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളവയും ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ബ്രെഡ് ക്രംസ് വെച്ചൊന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് വെച്ചേക്കാനായി ശ്രദ്ധിക്കണം. ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ 2 ഭാഗവും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഈ 2 സ്നാക്സും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും.
അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.